അമ്പലമുറ്റ തണി നിരക്കാൻ 101 ആനകൾ വേണം. ഗജവീരന്മാരുടെ എണ്ണം 100 കഴിയുമ്പോൾ അപ്രത്യക്ഷമായ സ്വർണ കൊടിമരം താനേ വരുമെന്ന് ഒരു നാടാകെ വിശ്വസിക്കുന്നു. പക്ഷേ എത്ര കിണഞ്ഞ് ശ്രമിച്ചിട്ടും 100 ആനകളെ ഈ അമ്പലമുറ്റത്ത് എഴുന്നള്ളിക്കാനാവുന്നില്ല. എണ്ണം തികയ്ക്കാൻ കൊണ്ടുവരുന്ന ആനകളൊക്കെയും ഇടഞ്ഞോടും, അല്ലെങ്കിൽ പാതിവഴിയിൽ മടങ്ങിപ്പോകും. ഒരമ്പലത്തിൽ അരങ്ങേറുന്ന അവിശ്വസനീയമായ ഒരു ആനക്കഥയാണ്. കൊല്ലം ജില്ലയിലെ ശൂരനാട് ആനയടി ക്ഷേത്രത്തിന് 1700-ലേറെ കൊല്ലത്തെ പഴക്കമുണ്ട്. കേരളത്തിൽ അപൂർവമായുള്ള നരസിംഹ ക്ഷേത്രങ്ങളിലേറെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രം ഏകദേശം ഇവിടുത്തെ ശിലാലിഖിതങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് 1700-ൽ പരം വർഷം പഴക്കമുള്ള ഒരു മഹത്തായ ക്ഷേത്രമാണെന്നാണ്. ഇവിടെ മഹാവിഷ്ണുവിന്റെ രൂപവും നരസിംഹത്തിന്റെ മന്ത്രവുമാണ് ഇതിൽ ഉപാസനാമൂർത്തിയായിട്ടുള്ളത്. രൂപത്തിലും ഭാവത്തിലും എല്ലാം വിഷ്ണുവിന്റെ രൂപവും കൊടുത്തുകൊണ്ട് നരസിംഹത്തിന്റെ ആരാധന നടക്കുന്ന ഒരു ക്ഷേത്രമാണിത്. ഏറെ സമ്പന്നമായിരുന്ന ഈ ക്ഷേത്രത്തിൽ സ്വർണ കൊടിമരവും ഉണ്ടായിരുന്നു. എന്നാൽ ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് ഇവിടുത്തെ സ്വർണ കൊടിമരം അടുത്തൊരിടത്ത് മറവ് ചെയ്തത്രേ. ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് വളരെ സമ്പൽ സമൃദ്ധമായിരുന്ന ഈ ക്ഷേത്രത്തില് സ്വർണ്ണ കൊടിമരം, ഇന്നത്തെ പൂശുന്നതല്ലാത്ത ഒറിജിനലായിട്ടുള്ള സ്വർണ്ണ കൊടിമരം ഉണ്ടായിരുന്ന എണ്ണപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നായിരുന്നു ഈ ആനയടി പഴയടം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം. അപ്പോൾ ടിപ്പു മലബാറിൽ നിന്ന് തെക്കോട്ട് വരുന്നു എന്നറിഞ്ഞുകൊണ്ട് ഈ പ്രദേശത്തെ കരപ്രമാണിമാരും നാട്ടുകാരും കൂടി ചേർന്നുകൊണ്ട് ആ കൊടിമരം ഇതിനടുത്തുള്ള പുഞ്ചയിൽ എടുത്ത് നിക്ഷേപിക്കുകയും ആ നിക്ഷേപിച്ച കൊടിമരം വർഷങ്ങൾക്ക് ശേഷം ആ പുഞ്ചയിൽ ആണ്ടുപോയി. 25 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ അടുത്തൊരു പുഞ്ചയിൽ നിന്ന് കൊടിമരത്തിന്റെ ചില അവശിഷ്ടങ്ങൾ കിട്ടി. എന്നാൽ കൊടിമരം എവിടെയാണെന്നത് സംബന്ധിച്ച് യാതൊരു തെളിവും കിട്ടിയില്ല. ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പ് അതിന്റെ ദ്വാരപാലകന്മാരെയും അതുമായി ബന്ധപ്പെട്ട കൊടിമരത്തിലുള്ള മറ്റ് അഷ്ടദിക്പാലകന്മാരുടെയും ഒക്കെ വിഗ്രഹങ്ങൾ ക്ഷേത്രത്തിലെ, ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ അടുത്തുള്ള മേൽശാന്തി അദ്ദേഹത്തിന്റെ കൈകളിൽ ലഭിക്കുകയും അത് ക്ഷേത്രത്തിൽ സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വർണ കൊടിമരം എവിടെയാണെന്നത് സംബന്ധിച്ച് ഇവിടെ ഒരു പ്രശ്നം വെച്ചു നോക്കി. ക്ഷേത്രനടയിൽ 101 ഗജവീരന്മാരെ എഴുന്നള്ളിച്ചാൽ അപ്രത്യക്ഷമായ കൊടിമരം താനേ വരുമെന്നാണ് പ്രശ്നത്തിൽ തെളിഞ്ഞതെന്ന് ഭക്തർ പറയുന്നു. ജ്യോത്സ്യ പ്രശ്നവിധി പ്രകാരം തെളിഞ്ഞിട്ടുള്ളത് ഇവിടെ എന്ന് ഭൗതികമായി 100 ആനയെ നേർച്ചയായി എഴുന്നള്ളിക്കുന്നു, അന്ന് ക്ഷേത്രത്തിൽ നഷ്ടപ്പെട്ടു പോയ സ്വർണ കൊടിമരം വീണ്ടെടുക്കുവാൻ കഴിയും. തുടർന്ന് അതിനുള്ള ശ്രമങ്ങൾ കൊണ്ടുപിടിച്ചു നടന്നു. അത്ഭുതമെന്ന് പറയട്ടെ, വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും 100 ആനയെ തികച്ച് ഈ അമ്പലത്തിൽ എഴുന്നള്ളിക്കാൻ ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. നൂറാനെ എഴുന്നള്ളിക്കുന്ന സമയത്തെങ്കില് സ്വർണ്ണധ്വജ ഇവിടെ കിട്ടുമെന്നൊരു ഐതിഹ്യം പണ്ട് മുതലേ ഉണ്ട്. അതേതാണ്ട് 90 ആന വരെ ഇവിടെ വന്നിട്ടുണ്ട്. ഒന്നിച്ച് എല്ലാ ആനയും കൂടെ ഇവിടെ സംയുക്തമായി കിട്ടിയിട്ടില്ല. കിട്ടുന്ന സമയത്ത് അത് കിട്ടുമെന്നാണ് ജനങ്ങളുടെ വിശ്വാസം. 100 ആനയെ ഒരുമിച്ച് എഴുന്നള്ളിക്കാൻ കഴിയാത്തത് പരിശ്രമത്തിന്റെ കുറവ് കൊണ്ടോ ഭക്തർ ആനയെ എഴുന്നള്ളിക്കാൻ തയ്യാറാവാത്തത് കൊണ്ടോ അല്ല. ഓരോ തവണയും ലക്ഷ്യം കാണാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കും. 100-ലേറെ ആനയെയും തയ്യാറാക്കി ഉത്സവമേളങ്ങൾക്ക് കൊടി ഉയരും. ആനകൾ ഇങ്ങനെ അമ്പലമുറ്റത്ത് നിരന്നു തുടങ്ങും. എന്നാൽ
300 ആനകളെ എഴുന്നള്ളിക്കാൻ നടത്തിയ ശ്രമം പക്ഷേ ഒടുവിൽ 100-ൽ താഴെ ഒതുങ്ങി. വർഷങ്ങളായി ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആനയെ നേർച്ചയായി എഴുന്നള്ളിക്കുകയും അവരുടെ കാര്യങ്ങൾ സാധിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ധാരാളമായി ആളുകൾ നേർച്ചയുമായി ഈ ക്ഷേത്രത്തിലെത്തുകയാണ്. അപ്പോൾ പലപ്പോഴും 100 ആന എന്ന ഒരു കൺസെപ്റ്റിലേക്ക് എത്തുന്നതിന് വേണ്ടി 105-106 പേര് അപേക്ഷ തരാറുണ്ട്. പക്ഷേ ഉത്സവം എടുക്കുന്ന ആ ദിവസങ്ങളിൽ പലപ്പോഴും ആനകളിൽ ഏതെങ്കിലും ഒന്നിനും മതം പൊട്ടുകയോ മറ്റേതെങ്കിലും കാരണവശാൽ ആനകൾക്ക് പങ്കെടുക്കാൻ കഴിയാതെ 98-97 എന്ന ക്രമത്തിൽ വന്നു നിൽക്കുകയാണ്. 91 ആന എഴുന്നള്ളിക്കണം ആ സമയത്തെങ്കിലാണ് ധ്വജം കിട്ടുന്നതെന്നാണ് ഒരു ഐതിഹ്യം പറഞ്ഞിരിക്കുന്നത് ഇവിടെ. പക്ഷെ ആ ഐതിഹ്യത്തിന് ഉപൽബലകമായിട്ട് 101 ആനയെ ഒന്നിച്ച് ഇവിടെ കിട്ടാറില്ല. അപ്പോൾ എന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ വന്നിട്ട് അത് മാറിപ്പോവുകയാണ്. അപ്പോൾ ഇനിയൊരു കാലദൈർഘ്യം കൂടാതെ തന്നെ കിട്ടുമെന്നാണ് ജനങ്ങളുടെ ഇപ്പോഴും വിശ്വാസം. മറ്റെല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് 100 ആനകളെ ക്ഷേത്രനടയിൽ എത്തിച്ചിട്ടും എഴുന്നള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആനകളിൽ ചിലത് കാരണങ്ങളൊന്നുമില്ലാതെ ഇടഞ്ഞോടുമത്രേ. എത്ര ആന ഇവിടെ വന്നു കഴിഞ്ഞാലും എത്ര ആനബഹളം ഉണ്ടായി, എല്ലാ വർഷങ്ങളും മിക്കവാറും ആനബഹളങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ